നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് മലയാളത്തിനുണ്ടായ ഒരു നഷ്ടമാണ് വി കെ ശശിധരൻ്റെ മരണം. അദ്ദേഹം ഒരു ഗായകനായിരുന്നു, സംഗീത സംവിധായകനായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. സ്വയംവരത്തിന് മുൻപ് അടൂർ ഗോപാലകൃഷ്ണൻ നിർമ്മിക്കാൻ തുടങ്ങിയ ഒരു സിനിമയുണ്ട്, കാമുകി. ഇതിൻ്റെ സംഗീത സംവിധായകൻ ശശിധരനും സുഹൃത്ത് ശിവനുമായിരുന്നു. ഇതിലെ മനോഹര ഗാനങ്ങളിൽ ഏറ്റവും ആകർഷകം ജീവനിൽ ജീവൻ്റെ ജീവനിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനങ്ങൾ പിന്നീട് തീരങ്ങൾ എന്ന സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ പിന്നീട് അദ്ദേഹത്തിന് അവസരങ്ങൾ ഉണ്ടായില്ല. അദ്ദേഹം ഏറ്റവും അധികം അറിയപ്പെട്ടത് പൂതപ്പാട്ട് എന്ന കവിതയുടെ ആലാപനത്തിലൂടെയാണ്. കുട്ടികൾ പോലും അദ്ദേഹം നൽകിയ ഈണത്തിൽ ഈ കവിത മൂളി നടക്കാറുണ്ട്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് ഈണം നൽകി അദ്ദേഹം ആലപിച്ചിരിക്കുന്നതും വളരെ പ്രശസ്തമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു. താൻ ഈണം പകർന്ന് പാടിയ കവിതകൾ CDകളായി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ശശിധരൻ മാഷ്. ശ്യാമഗീതങ്ങൾ എന്ന പേരിൽ കുറേ കവിതകൾക്ക് ഈണം നൽകി അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. അതിൽ നിന്നൊരു കവിതയാണ് വി കെ ശശിധരൻ മാഷിൻ്റെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിലെ പ്രസിദ്ധനായ ആധുനിക കവി ആർ രാമചന്ദ്രൻ്റെ പരിതക്തർ എന്ന കവിതയാണ് ഇവിടെ ശശിധരൻ മാഷ് അവതരിപ്പിക്കുന്നത്. കേൾക്കാം. മുട്ടി വിളിച്ചേരന്നാത്മാവിലെത്രയോവട്ടം മധുരമായ സംഗീതവീചികൾ എങ്കിലും ശ്രദ്ധി കമ്പികളെല്ലാം അയഞ്ഞിടന്നിരം വല്ലകി വന്ദനം ചെയ്യു അവയിലി വൃദ്ധയാം മണ്ണിൻ്റെ യൗവന ശൈത്രലഹരികൾ തൂമണം പൂക്കളിൽ ചേർത്ത് പുരാതന പ്രേമകഥകൾ കോരിത്തരേപ്പുകൾ അബ്ധികൾ കപ്പുറം ചന്ദ്രിക പാടിടും അപ്സരോഭൂമിതൻ അജ്ഞാത ഭംഗികൾ മുട്ടി
കൂട്ടി വെളി ശിരൻ ആത്മാവിലെത്രയോവട്ടം മധുരമായി സംഗീതവീച്ചികൾ. വീർപ്പിട്ടു നിന്നു അവയിൽ പഴുക്കില വീണ വിവിക്തമാം പാരതന്നോർമകൾ നീരവഗ്രീഷ്മ തടിനീ തരങ്ങളിൽ നീണ്ടു കിടക്കോ നിഴലിൽ കീണാവുകൾ അന്തിക്കതിരുകൾ ഉമ്മവൻ ചേടിനൂരന്തരാത്മാവിൽ അലൗകിക തൃഷ്ണകൾ മുട്ടി വിളി ചിരൻ ആത്മാവിലെത്രയോവട്ടം മധുരമായി സംഗീതവീചികൾ എങ്കിലും ശ്രദ്ധിച്ചതില്ലനാ കമ്പികളെല്ലാം അയഞ്ഞിടന്നിതൻ വല്ലകി പരിതക്തർ എന്ന ഈ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നഷ്ടവസന്തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ കവിതയിൽ തുടിച്ചു നിൽക്കുന്നത്. വി കെ ശശിധരൻ മാഷിനെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രന്ഥപുര ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരു ഗ്രന്ഥപുരയിലൂടെ. നന്ദി, നമസ്കാരം.